ഹലോ എല്ലാവരും നമസ്കാരം. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു കാടിൻ്റെ നടുക്കാണ്, നമ്മുടെ തട്ടേക്കാട് കാടിൻ്റെ നടുക്കാണ്, പക്ഷി സങ്കേത കേന്ദ്രത്തിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് വിവിധ തരം ചിത്രശല്യങ്ങൾ നമ്മൾ നാട്ടിലധികം കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം ചിത്രശല്യങ്ങളെ പറ്റി പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ വളർച്ച, ഓരോ സ്റ്റേജിലുള്ള കാര്യങ്ങളും വിവിധ തരത്തിലുള്ള പ്രത്യേകതകളും എല്ലാം പറയുന്നുണ്ട്. ഒരുപാട് ഔഷധ ചെടികളുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, ബട്ടർഫ്ലൈനെ കണ്ടോ? ഇത് ഏത് ഇനത്തിലാ? അങ്ങനെ ഇത് എല്ലാ സീസണിലും ഉള്ളത്? എല്ലാ സീസണിലും ഉള്ളതാ. ഇതായിരിക്കുന്നുണ്ട്, അത് മലബാർ റോസ്. ഇത് രണ്ടും മലബാർ റോസ് ആണ്. കൃഷ്ണ കിരീടാണ് ആ ചെടി. ഇത്ര ഭാഗത്ത് ഇതായിരിക്കുന്നുണ്ട്, അത് സെയിം തന്നെ. ഇരിക്കുന്നുണ്ടോ പ്യൂപ്പ? ഈ പുഴു പ്യൂപ്പ അതിന് ശേഷം ഇത് ഓഫൺ ആയിട്ടാണ് ബട്ടർഫ്ലൈ ആവുന്നത്. അല്ല, പ്യൂപ്പാണ്. പുഴു കഴിഞ്ഞു, പുഴുവിന്റെ ആ ഉടുപ്പ് പോയതിനു ശേഷം ഇങ്ങനെ പ്യൂപ്പ ആകും. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? ഉണ്ടല്ലേ. സൗണ്ട് കിട്ടില്ല. സൗണ്ട് ഇത് എത്ര ദിവസം കഴിഞ്ഞ പുറത്ത് വരും? ഒരു പുഴുവിന്റെ ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 41 ദിവസം കറക്റ്റ് പുറത്ത് വരും. അത് രാവിലെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ആ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കവിത കാണുന്നില്ലേ, പല പല നാളുകൾക്കിടയിൽ ഞാനൊരു പുഴുവായി. ഇതാണ് പവിഴക്കൂട്. ഇത് ഒരു ഇറങ്ങി ഇരുളും വെട്ടവും അറിയാതെ ഇങ്ങനെ, ഇപ്പൊ ഒന്നും അറിയണില്ല, ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ആ കവിത പോലെ തന്നെയാണ് ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത്. ഈ ചെടികൾക്ക് നമ്മള് പൂച്ചമീശ എന്ന് പറയും. ഈ ചെടികൾക്കൊക്കെ ശരിക്കും ബട്ടർഫ്ലൈ മുട്ടയിട്ടിട്ട് ഇങ്ങനെ ചുരുക്കാനുള്ള ഒരു കഴിവുണ്ട്. ചെറിയ ഇതായതുകൊണ്ട്, നൈസായതുകൊണ്ട് ഈ ചെടിക്ക് നമ്മള് ടോർച്ചർ ലില്ലി എന്ന് പറയും. അതിനകത്ത് വലിയ പൂവായിരിക്കും ഉണ്ടാവുന്നേ, അതിങ്ങനെ ടോർച്ച് തെളിയുന്ന മാതിരി ആയിരിക്കും. അത് രാത്രി സമയങ്ങളിലാണോ? അതിങ്ങനെ ഒരു ടോർച്ച്. ഇതാണ് നമ്മള് ഗരുഡക്കൊടി എന്ന് പറയും. ഈ ചെടിയിലാണ് ഈ വിഷത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ വേരാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനൊരു വെറ്റിലയുടെ സ്മെല്ലായിരിക്കും ഇതിന്. അതാണ് നമ്മൾ ഗരുഡക്കൊടി എന്ന് പറയുന്നതിന്റെ കാരണം. വിഷമുള്ളതോ? ആ വിഷത്തിന്റെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഇതിന്റെ വേര്. ഈ ഗരുഡ ശലഭം ഇതിനകത്താണ് മുട്ടയിടുള്ളൂ. ഈ ഗരുഡക്കൊടിയല്ല, ഇതിനിങ്ങനെ പറന്ന് നടക്കുമ്പോ ഒരു സ്മെല്ലുണ്ട്. അതിന് ഇതുണ്ട് ഒരു ബട്ടർഫ്ലൈ, ഇതുണ്ട് ഒരു ബട്ടർഫ്ലൈ. ഇതെന്ത് ടൈപ്പാ? അത് തുള്ളൽ രാമൻ. ഇങ്ങനെ തുള്ളിക്കൊണ്ട് തുള്ളിക്കളിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം എല്ലാ ബട്ടർഫ്ലൈക്കും പേരുണ്ട്, പേരല്ലേ. ഇതെന്ത്? സാധാരണ കടലാസ്? അല്ല, ഇത് നമ്മുടെ ഈ എന്താ പറയാ, ഈ അമ്മ കറമ്പി മോള് വിളമ്പി എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇതാണ്. ഇതാണ് നമ്മൾക്ക് ഈ താളിക്കൊക്കെ ഉപയോഗിക്കാൻ കൊള്ളുന്ന മുടിയിലേക്ക്. ഇഷ്ടംപോലെ ചിത്രശലഭങ്ങളുണ്ട്. നീല നീല കളർ അതാണ്, അതാണ് ഇരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലേ, അങ്ങോട്ടൊക്കെ നോക്കി ഒരു മിനിറ്റ്. അപ്പൊ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. വേണമെങ്കിലും അതിനുവേണ്ടി ഒരു ആവാസം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. അതിന് പറ്റുന്ന ചെടികളാണ് ഇത്. ഈ ചെടികളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. ഇതുണ്ട് ഒരു ബട്ടർഫ്ലൈ, അവിടെ നീല കളറുള്ള വന്നോണ്ടോ. അപ്പൊ ഈ നമ്മൾ ഈ കല്ല് പടം കുത്തിയിരിക്കുന്നത് കൃഷ്ണ ശലഭം. കൃഷ്ണ അല്ല, ഗരുഡക്കുടിയുടെ ഭാഗത്തുണ്ടല്ലേ ഗരുഡ ശലഭം. അതാണ് ഗരുഡ ശലഭം അല്ലേ? വലുതായിരിക്കും അത്യാവശ്യം. വലിയ ഇതുണ്ട്, ഇതാണ്ട് മേറ്റിംഗ്. മുകളില് രണ്ടെണ്ണം അല്ലേ? രണ്ടെണ്ണം, രണ്ടെണ്ണം. ഇത് എത്ര ദിവസം ആയുസാണ് ഈ ചിത്രശലത്തിന്? 4 മുതൽ 40 വരെ എന്നാണ് ഒരു ചിത്രശലം. ബട്ടർഫ്ലൈ 41-ാം ദിവസം ബട്ടർഫ്ലൈ ഉണ്ടായി കഴിഞ്ഞിട്ട് 4 പ്രാവശ്യം അത് മുട്ടയിടും. 4 പ്രാവശ്യം മുട്ടയിടുമ്പോഴത്തെ ഒരു മുട്ട പോലെ ഒരു 10-15 ഇരുവണ്ണം വരെ ഇടും. ഇടും ഒരു സമയത്ത് അല്ലേ? അത് ഓരോ ചെടി തന്നെ പല ഭാഗത്തോട്ട്. അപ്പൊ ഒന്ന് ബട്ടർഫ്ലൈ ഉണ്ടോ? അതുണ്ട്, ഗേറ്റ് ഓറഞ്ച് ടിപ്പ്. അത് ചുമപ്പും ഒരു മഞ്ഞ കളർ ഉണ്ടോ? അതുണ്ട്. അതിന് പറ്റുന്ന ചെടിയാണ് അത്. അവിടെ വെച്ചിരിക്കുന്നത് ചെടി നോക്കി വരുന്ന സ്മെല്ല് കിട്ടുകയും ആ ചെടിയുടെ വെച്ചിട്ടാണ് വരുന്നത് അല്ലേ? ഇതല്ലേ നമ്മള് വിദേശി ചെടി. ഈ ചെടിയാണ് നമ്മള് ഇതുണ്ടോ, ഇതിന്റെ സ്മെല്ലില്ലേ? ആ ബട്ടർഫ്ലൈ അവിടെ പോയി വന്നിട്ടുണ്ട്. ഒരു ഇത് നമ്മള് രാസ്മാതിപ്പൊടി ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ കിഴങ്ങെടുത്തിട്ട് ഇതിന്റെ കിഴങ്ങ് പൊടിച്ചിട്ട് കിഴങ്ങ് ശുദ്ധീകരിച്ചാണ് രാസ്മാതിപ്പൊടി ഉണ്ടാക്കുന്നത്.
മഞ്ഞ കളർ ഇതൊക്കെ ഇതില് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഏറ്റവും വലുതാണ്. നമ്മുടെ സംസ്ഥാന ചിത്രശലഭമാണ് ഗേറ്റ് ഓർ മറ്റേയും ബുദ്ധമയൂരി. ബുദ്ധമയൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാന ചിത്രശലഭമാണ്. അതിവിടെ കാണാൻ പറ്റും. അതിവിടെ ഉണ്ടായിരുന്നു. ഈ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അതിന് പറ്റുന്ന മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നട്ടുപിടിപ്പിച്ചാകുന്നത് കൊണ്ട് ബട്ടർഫ്ലൈ എല്ലാ ബട്ടർഫ്ലൈകളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മളത് ക്ഷമിച്ചു നിന്ന് കാണണം. അതിന്റെ പ്രത്യേകത ഈ മഞ്ഞ കളർ ഉണ്ടല്ലോ, മഞ്ഞ ഫുള്ള്, അത് മഞ്ഞ തകരമുത്തി എന്ന് പറയും. ഒറ്റ കളർ ഉള്ളല്ലേ. ഇതെന്താ ചെടി? ഇത് നമ്മുടെ വെണ്ട ഇനത്തിൽപ്പെട്ട ചെമ്പരത്തി മോഡലുള്ള ചെടിയാണ്. ഒത്തിരി വേണ്ടത് നമ്മൾക്ക് കൊങ്ങണിയാണ്. കൊങ്ങണിയിൽ പല ഇനം ബട്ടർഫ്ലൈകളും വരും. ഇതാണ് നമ്മള് ഈ തലയൊക്കെ കാശിന്റെ എണ്ണ കാച്ചിന്റെ ഒരു കാരണവരുടെ ഒരു പടം നമ്മള് കണ്ടിട്ടില്ലേ. ഇത് നമ്മൾക്ക് കാലിലെ പുഴുവൊക്കെ കയറാതിരിക്കാൻ വേണ്ടി എണ്ണ കാച്ചിയും മുടി ഉണ്ടാകാൻ തേക്കും നമ്മുടെ ത്വക്ക് രോഗങ്ങൾ പോകാൻ. ഇതിന് പേരെന്താ? ഇതിന് ആടുതോടപ്പാലെന്നും പറയും. പിന്നീട് ഇതിന് ഇതാണ് നമ്മുടെ ഈ സീതയ്ക്ക് വേണ്ടിട്ട് രാമൻ അന്വേഷിച്ചു തന്ന പൂവില്ലേ രാമായണത്തില്. പെട്ടെന്ന് കിട്ടിയില്ല എന്നൊക്കെ. അതാണ് രാമായണം വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് വെച്ചത്. ഈ ചെടിയൊക്കെ നമുക്ക് രണ്ടാം സ്ഥാനമാണ്. ഇതിനകത്താണ് കറിവേപ്പിലൊക്കെ ചെടിക്ക് ബട്ടർഫ്ലൈ വരുന്നത്. അതിനാണ് വേണ്ടത് കറിവേപ്പില നട്ടേക്കണം. നമുക്ക് കറിവേപ്പിലയുടെ ആവശ്യമില്ലല്ലോ. അപ്പോഴും ബട്ടർഫ്ലൈക്ക് വേണ്ടുന്ന ചെടികളാണ് നമ്മള് ക്രിയേറ്റ് ചെയ്യണം. ഗപ്പി നമ്മള് ഇതുണ്ട് മാവൊക്കെ നമ്മള് ക്രാപ്പ് ചെയ്ത് നിർത്തി കഴിയുമ്പോ തളിരിയില ഉണ്ടാവും. ആ തളിരിയിലകളിലൊക്കെ മുട്ടയിട്ട് ഇങ്ങനെ ചുരുണ്ട് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത്. ഇവിടെ കൂടുതൽ മുട്ട ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് കിട്ടാറുണ്ട്. ഇതാണ് കല്ലുവാഴയായിരുന്നത്. കല്ലുവാഴ ചെടിയായിരുന്നു. കൊലയാണോ അത്രയും താഴോട്ട് കിടക്കുന്നത്? കൊല ഉണ്ടായിരുന്നു, കടക്കണായിരുന്നു താഴെ. അത് തീർന്നു. അതിനകത്ത് ഫിഷ് ഉണ്ട്. താങ്കിലല്ലേ സാധാരണ ഗപ്പി. ഗപ്പി അല്ല, വലിയ അല്ല, വലുതുണ്ട്. വലിയ ഷാർക്കുകളായ എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ടുള്ളൊരു മരുന്നാണിത്. തൈലത്തിന്റെ പൂജക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് കീരിപ്പഴം. ഇത് ഈ കിളിഞ്ഞാവല്. ഇത് തിന്നു കഴിഞ്ഞാൽ പ്രഷറ് ഷുഗർ ഒന്നും ഉണ്ടാവില്ല. ഈ ഇതിന്റെ പഴുത്ത് കഴിയുമ്പോ തിന്നു കഴിഞ്ഞ ഇത് കിളിഞ്ഞാവല്. ഇത് കീരിപ്പഴം ഇതിനകത്തുണ്ടാവുന്നത്. അതേപോലെ തന്നെ നമ്മള് നാരകമൊക്കെ നട്ടിരിക്കുന്നത്. നാരകത്തേലൊക്കെ നാരകക്കാളി എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ. നീല കളർ, നീല കളർ, നീല കളറുള്ളേ. അത് നമ്മളെ കണ്ട ഗരുഡ അതാണ്. അതിന് വേണ്ടി നമ്മൾ ഗരുഡ കൊടിയൊക്കെ നട്ടിട്ടുണ്ട്. അത് ഒരു മേറ്റിംഗ് നടത്തുന്നതാണ്. ഇതെല്ലാം തന്നെ ഔഷധ ചെടികളാണ്. ആ ചെടിക്കാണ് നമ്മൾ പറയുന്നത് കിളിക്കാൻപെട്ടി എന്നും പറയും, ടോട്ടലേറിയ എന്നും പറയും. അതിൽ നിന്ന് അങ്ങനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിലെ പോകാൻ പറഞ്ഞു. അപ്പൊ ആ കാടാണെങ്കിലേ അതിലാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. കഴിയുമ്പോ കൂടും. ഇതാണ് നമ്മുടെ ഈ ഓർക്കോണിയ എന്ന് പറയും ഈ ചെടി. ഓർക്കോണിയ ഇത് നമ്മുടെ ഈ വാഴ കണ്ട. അപ്പൊ ഇത് അല്ലെങ്കിൽ പൂവുള്ളതുണ്ടല്ലോ, അതാണ് നമ്മുടെ താമര വാഴ എന്ന് പറയുന്നത്. നമ്മൾ അന്നേരം കണ്ടില്ലേ ഒരു ചെടി അവിടെ ടോർച്ച് ലില്ലി എന്ന് പറഞ്ഞ ഇതേപോലത്തെ ചുമപ്പ് കളറായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ടോർച്ച് തെളിയുമ്പാരി ഉണ്ടാകും. റോസ ഇട്ടിട്ട് പ്രയോജനമില്ല, റോസയ്ക്ക് തേനില്ലല്ലോ. ഈ തേനെ എടുത്താണ് കൂടുതലും വരിക. കൂടുതൽ ഇതിനകത്ത് തന്നെ ഉണ്ട് എല്ലാ ഫോട്ടോസ് ഇവിടെ ഉള്ളതിന്റെ അല്ലേ. നമ്മളിപ്പോ കണ്ട എല്ലാ ഇത് ഉണ്ടോ? ലാർവ ഇരിക്കുന്നുണ്ടോ?
ലാർവ പിന്നീട് അത് പ്യൂപ്പയാവും. ലാർവ അത് കവറിങ് ആവും. ഇനി എത്ര ദിവസം വരെ ഇങ്ങനെ ഇരിക്കും? അത് ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ പ്യൂപ്പയാകും. നമ്മളവിടെ ഇതുണ്ടോ, നമ്മളവിടെ പ്യൂപ്പനെ കാണിച്ചു തന്നില്ലേ, അതേപോലെ വരും. കവറിങ് ആവും. ഈ ഉടുപ്പ് അങ്ങ് പോകും. പോയി കഴിയുമ്പോ കവറിങ് പോയിട്ട് പിന്നെ എത്ര ദിവസം എടുക്കും? ആ കവറിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-40 ദിവസം കഴിയുമ്പേ അത് സ്ഥലമാകും. മൊട്ടയായിട്ടിരിക്കുന്നത് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മൊട്ടയല്ലേ? ആ മൊട്ട ഇവിടെ കുറവാണ്. മൊട്ടയും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായിരുന്നു അല്ലേ. അപ്പൊ ഈ വട ഇതെല്ലാം ഇവിടെ തന്നെ പിടിച്ചപാടാണത്. ആഹാ, ഇവിടുന്ന് തന്നെ എടുത്തല്ലേ? അതെ അതെ അതെ. മൊത്തത്തിൽ അപ്പൊ മൊട്ട തൊട്ട് ചെടി നട്ട് ചെടി നട്ട് കഴിഞ്ഞപ്പോ നമുക്കിവിടെ ആ ചെടികളിൽക്കൊക്കെ ഇഷ്ടം അതിനിഷ്ടമുള്ള അതാ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഇഷ്ടമുള്ള ചെടിയിലെ മുട്ടയിട്ടിട്ട് പുഴുവായി പ്യൂപ്പയായി പ്യൂപ്പ ഓഫൺ ബട്ടർഫ്ലൈ. ചേച്ചിയുടെ പേരെന്താ? റോസി. ചേച്ചിയുടെ സ്ഥലം എവിടെ? ഞങ്ങൾ കുട്ടമ്പഴ ഉരുളന്നണ്ണി എന്ന് പറയും. ചേച്ചി എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ 4 വർഷമായി. ഇവിടെ ചേട്ടനായിരുന്നു ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ചേട്ടൻ ഇവിടുത്തെ സ്ഥിരം ഇപ്പോഴും ഉണ്ട്. ചേട്ടന്റെ പേരാണ് ജോസഫ് എന്നാണ്. ഓക്കെ ഓക്കെ. ഇന്നലെ താങ്ക് യു താങ്ക് യു. ഇത്രയും പറഞ്ഞു തന്നിട്ട് താങ്ക് യു.